വർത്തമാനകാല പ്രശ്നങ്ങളോട് അടിയുറച്ച ജീവിതയജ്ഞം വഴി ആത്മാർത്ഥമായി പ്രതികരിച്ച ഒരു അസാധാരണ മനുഷ്യസ്നേഹിയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ്. സ്വന്തം സമുദായത്തിന്റെ നവോത്ഥാനം മാത്രമായിരുന്നില്ല പിതാവിന്റെ ലക്ഷ്യം, മറിച്ച് സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങളിലും തന്റെ ജീവിതം പ്രയോജനപ്പെടുത്തി എന്നത് ആ ബഹുമുഖ പ്രതിഭയുടെ അതുല്യ വ്യക്തിപ്രാഭവത്തെ എടുത്തുകാട്ടുന്നു. പതിറ്റാണ്ടുകളായി കാറ്റും വെളിച്ചവും കടന്നു ചെല്ലാത്ത അധിനിവേശത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിയെ ഇളക്കി മറിച്ച് പരിവർത്തനത്തിന്റെ നവയുഗ സൃഷ്ടിയിൽ പങ്കാളിയായ മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത. സമൂഹത്തിന്റെ വിമോചന മാർഗങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവീക ദർശനങ്ങളെ ഉൾക്കൊണ്ട് ഈ കർമ്മയോഗി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് ഭാരതത്തിന്റെ നവോത്ഥാനത്തിൽ തനതായ പങ്കുവഹിച്ചു. ദൈവദാസന്റെ സ്ത്രീ വിദ്യാഭ്യാസ ശാക്തീകരണം. അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ തന്നെ സ്ത്രീ വിമോചനത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിരുന്നു. വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങൾക്കുള്ളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും തിക്തഫലങ്ങൾ അനുഭവിച്ചിരുന്ന സ്ത്രീ സമൂഹത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ധാരാളം മഹത് വ്യക്തിത്വങ്ങൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് അവർ നടപ്പിലാക്കിയത്. കാലത്തിന്റെ മുന്നേറ്റത്തിൽ സംഭവങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടുപോയ ഐക്യവും സമാധാനവും വീണ്ടെടുക്കുന്നതിനും വിശ്വാസവും ദൈവൈക്യവും പുനഃസ്ഥാപിക്കുന്നതിനും ആരംഭം മുതലേ നടന്നിരുന്ന പരിശ്രമങ്ങളും അതിന് നിയുക്തരായിട്ടുള്ള വ്യക്തികളും സഭാചരിത്രത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ഭാരതത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ പ്രബലരായ മലങ്കര സുറിയാനി ക്രൈസ്തവ സ്ത്രീകളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് നിയോഗിതനായ കർമ്മധീരനായിരുന്നു ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത. മലങ്കരയിലെ വനിതകളുടെ നവീകരണത്തിനും ഉയർച്ചയ്ക്കുമായി നിരവധി പദ്ധതികളാണ് ദൈവദാസൻ ആവിഷ്കരിച്ചത്. സമുദായത്തിലെ ആദ്യ എം എ ബിരുദധാരിയായ ഫാദർ പി ടി ഗീവർഗീസ് പണിക്കർ ആധുനിക വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കൂടി ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ സമൂഹത്തിൽ വിപ്ലവാത്മകമായ പുരോഗതി കൈവരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉദ്ബുദ്ധരായ സ്ത്രീ സമൂഹം ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവദാസൻ വിശ്വാസ സമൂഹത്തിലേക്കിറങ്ങി കാര്യക്ഷമമായ പരിപാടികൾ ആവിഷ്കരിച്ചത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം നിരവധി പെൺകുട്ടികളെ കൽക്കട്ടയിലെ ഡയോസിസൻ കോളേജിലും ചിലരെ ബാരിസോളിലെ കന്യകാമഠത്തിലും അയച്ചു പഠിപ്പിക്കുകയും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തു. 1915 ജൂൺ മാസം ആദ്യവാരത്തിലാണ് ഉപരിപഠനത്തിനായി ഫാദർ പി ടി ഗീവർഗീസും സംഘവും കൽക്കത്തയിലേക്ക് പുറപ്പെടുന്നത്. പിറ്റേ വർഷത്തിൽ രണ്ടാമത്തെ ബാച്ചും പുറപ്പെട്ടു. പിൽക്കാലങ്ങളിൽ മലങ്കര ക്രൈസ്തവരിൽ സ്ത്രീ വിദ്യാഭ്യാസം സാർവത്രികമാകാൻ ഇത് പ്രേരണയായി. കേരളത്തിലെന്നല്ല, ഭാരതത്തിൽ തന്നെ സ്ത്രീകൾ പണ്ടുമുതലേ പൂജ്യരും ബഹുമാനിതരുമായി കരുതപ്പെട്ടിരുന്നുവെങ്കിലും വിദ്യാഭ്യാസം ഒരാവശ്യമായി കണ്ടിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ദൈവദാസൻ കുടുംബ നവീകരണത്തിനും അതുവഴി സഭാ നവീകരണത്തിനുമായി സ്ത്രീജനോദ്ധാരണവും സ്ത്രീ വിദ്യാഭ്യാസവും അനിവാര്യമെന്ന് ബോധ്യപ്പെട്ട് അത് ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമായി ദൈവദാസൻ സ്വീകരിച്ചത്. ഈ വലിയ ദൗത്യമാണ് പിന്നീട് മലങ്കര സഭയിലെ പ്രഥമ സന്യാസിനി പ്രസ്ഥാനത്തിന് ജന്മമേകിയത്. ആത്മകഥയായ ഗിരിദീപത്തിൽ പിതാവ് പ്രസ്താവിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: സ്ത്രീ വിദ്യാഭ്യാസ വിഷയത്തിലും പുരുഷന്മാരെക്കാൾ 10 മടങ്ങ് ഫലം സ്ത്രീകൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും, സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും.